ജീവിക്കാൻ ഏറെ പ്രയാസകരവുമായ ഒരു വചന ഭാഗമാണ്. അനേകം വിശുദ്ധാത്മാക്കളെ സ്വാധീനിച്ച ഒരു വചന ഭാഗം. കർത്താവിന്റെ ഗിരി പ്രഭാഷണത്തിലെ ഏറെ ചെറിയ ഈ ഭാഗം സുവിശേഷം മുഴുവന്റെയും ക്രൈസ്തവ ജീവിതം മുഴുവന്റെയും യഥാർത്ഥത്തിലുള്ള അർത്ഥവും അന്തസത്തയും വിളിച്ചോതുന്ന ഒരു വചന ഭാഗമാണ്. പ്രിയപ്പെട്ട വചന സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പ്രതികരണ ശേഷിയുള്ളവരാണ്. ഒന്ന് പറഞ്ഞാൽ രണ്ട് പകരം പറയും, ഒന്നടിച്ചാൽ നാം തിരിച്ചടിക്കും. ഊർജവും ചോരത്തിളക്കുമുള്ള പ്രായമാണ് നമ്മുടേത്. യേശു തമ്പുരാൻ ഇന്ന് ഈ നോമ്പ് കാലത്ത് നമ്മെ നോക്കി പറയും, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത് കരണം തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിക്കൊടുക്കുക. ഒരു സമ്പൂർണ്ണ പരാജയത്തിലേക്ക്, കഴിവില്ലായ്മയിലേക്ക് യേശു നമ്മെ തള്ളിവിടുകയല്ല, തള്ളിവിടുകയാണ് എന്ന് ന്യായമായും നമുക്ക് തോന്നാം. എന്നാൽ യേശു തമ്പുരാൻ ഇതിലൂടെ നമ്മെ ക്ഷണിക്കുന്നത്, നമ്മുടെ പ്രതിയോഗികളെ, നമ്മെ വെറുക്കുന്നവരെ നമ്മെ സ്നേഹിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരുമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ജീവിത ചര്യയിലേക്കാണ്, ജീവിത ക്രമീകരണത്തിലേക്കാണ്. സ്നേഹത്തിലൂടെ എല്ലാവരെയും നേടിയെടുക്കുന്ന ഒരു സംസ്കാരം യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർ പാപ്പ ഈ ദിവസങ്ങളിൽ ഇറാഖിൽ നടത്തിയ തന്റെ അപ്പസ്തോലിക സന്ദർശനത്തെ കുറിച്ചുള്ള വാർത്ത പത്രമാധ്യമങ്ങളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ അറിഞ്ഞു. ഒന്ന് ചിന്തിക്കുക, തന്റെ അജഗണത്തെ നിഷ്കരുണം പീഡിപ്പിച്ച, കൊലപ്പെടുത്തിയ ഒരു വലിയ ജനസമൂഹത്തെ ന്യായമായും വെറുക്കാനും വൈരാഗ്യം വെച്ചു പുലർത്താനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും പരിശുദ്ധ പിതാവിനുണ്ട്. ന്യായമായും അങ്ങനെ സംഭവിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം നടത്തിയ ഈ അപ്പസ്തോലിക യാത്രയിൽ നാം കണ്ടുമുട്ടുന്നത് എന്താണ്? ലോകം മുഴുവനെയും സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, സാന്ത്വനത്തിന്റെ ഒരു സംസ്കാരത്തിലേക്ക് പരിശുദ്ധ പിതാവ് ക്ഷണിക്കുകയാണ്. ലോകം മുഴുവനും എല്ലാ മതവിഭാഗത്തിലെ ജനങ്ങളും പരിശുദ്ധ പിതാവിന്റെ ഈ സന്ദർശനത്തെ നോക്കിക്കാണുന്നത് എത്ര ആർദ്രമായ മനസ്സോടുകൂടിയാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹം കൊണ്ട് എല്ലാവരെയും കീഴ്പ്പെടുത്തുന്ന യഥാർത്ഥമായ ഒരു ജീവിതചര്യ പരിശുദ്ധ പിതാവ് നമ്മെ കാണിക്കുകയാണ്. നാം ചരിത്രത്തിൽ അനേകം ഉദാഹരണങ്ങൾ നാം കാണുന്നുണ്ട്. തന്റെ ഘാതകനെ അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അതുപോലെ തന്റെ മകളെ കൊലപ്പെടുത്തിയ ഘാതകനെ വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ പുത്രന് തുല്യമായി സ്വീകരിച്ച് ഭവനത്തിൽ ആതിഥ്യമരുളുന്ന റാണി മരിയുടെ മാതാപിതാക്കൾ, അങ്ങനെ എത്രയെത്ര ക്രൈസ്തവോചിതമായ സ്നേഹത്തിന്റെ, ക്ഷമയുടെ സംസ്കാരം ഈ സഭാചരിത്രത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ, നമുക്ക് നോക്കിക്കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന തത്വം നാം പ്രയോഗത്തിൽ വരുത്തുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ എന്നേക്കുമായി നമ്മിൽ നിന്ന് അകലുന്നു, ദൈവത്തിൽ നിന്ന് അകലുന്നു. എന്നാൽ യേശു പഠിപ്പിച്ച ഈ സംസ്കാരം പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ സഹോദരനെ, നമ്മുടെ ശത്രുവിനെ, ദുഷ്ടനെ നാം നിത്യമായി നേടും. നമ്മുടെ കർത്താവ് യേശു മിശിഹ തന്റെ ജീവിതത്തിൽ മുഴുവനും ഈ വചനം
പ്രാവർത്തികമാക്കി. അവസാനം കുരിശിൽ അവിടുന്ന് ഉയർത്തപ്പെട്ട സമയത്ത് അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഇവർ ചെയ്യുന്നതെന്തെന്ന് അറിയാകിയാൽ പിതാവെ ഇവരോട് ക്ഷമിക്കണം. ക്ഷമയുടെ മൂർത്തിമത് ഭാവമായി ഈശോ നമ്മുടെ മുൻപിൽ നിലകൊള്ളുകയാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും തങ്ങളുടെ ചോരത്തിളപ്പുള്ള യൗവനം അവന്റെ മുൻപിൽ സമർപ്പിക്കാൻ അനവധി യുവതി യുവാക്കൾ കടന്നു വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഈശോ പ്രാവർത്തികമാക്കി ഈ സ്നേഹ സംസ്കാരം അനേകാര്യങ്ങളെ പ്രചോദിപ്പിക്കുന്നു. അനേകാര്യങ്ങളുടെ ജീവിതത്തിൽ അത് നിരന്തരം എന്താണ് മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന പ്രചോദന ശക്തിയായി നിലകൊള്ളുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു നമ്മെ ക്ഷണിക്കുന്ന ഈ വലിയ സ്നേഹത്തിന്റെ സംസ്കാരത്തിലേക്ക് നമുക്കും കടന്നു വരാം. അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നത് ഇപ്രകാരം ഒരു പ്രതികരണ ശേഷി ഇല്ലായ്മയിലേക്കല്ല, മറിച്ച് സ്നേഹത്തിന്റെ, സാന്ത്വനത്തിന്റെ, കരുതലിന്റെ ഒരു പുതിയ സംസ്കാരത്തിലേക്കാണ്. ഈ നോമ്പുകാലം നമുക്ക് ക്ഷമയുടെ കാലമാക്കാം. ഇനിയും എത്ര പേരോടാണ് നമ്മൾ ക്ഷമിക്കാനുള്ളത്? ആരോടൊക്കെയാണ് നമ്മൾ പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്നത്? ആരെയൊക്കെയാണ് നമ്മുടെ സൗഹൃദ വലയത്തിൽ നിന്ന് നാം മാറ്റി നിർത്തിയിരിക്കുന്നത്? ആരെയൊക്കെയാണ് നമ്മൾ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്നത്? ഈ നോമ്പുകാലം നമുക്ക് അവരെയെല്ലാം സ്നേഹത്തിൽ ചേർത്ത് നിർത്തുന്ന ഒരു കാലമാക്കി രൂപാന്തരപ്പെടുത്താൻ പരിശ്രമിക്കാം. ആരോടെല്ലാം ക്ഷമിക്കാനും പൊറുക്കാനുമുണ്ടോ അവരെയെല്ലാം കർത്താവിന്റെ കൃപയ്ക്ക് മുൻപിൽ, കർത്താവിന്റെ കരുണയ്ക്ക് മുൻപിൽ സമർപ്പിക്കാം. ദൈവത്തിന്റെ കൃപ ഇറങ്ങുമ്പോൾ മാത്രമേ ഇപ്രകാരം സുവിശേഷാത്മകമായ ഒരു ക്ഷമ നമുക്ക് അഭ്യസിക്കാൻ കഴിയൂ. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ, ജീവിതത്തിന്റെ എല്ലാ പരിസരങ്ങളിലും എല്ലാവരോടും ക്രിസ്തീയമായി പ്രകാരം പ്രതികരിക്കുവാൻ, സ്നേഹപൂർവം അവരെല്ലാവരെയും കർത്താവിന് വേണ്ടി നേടുവാനും നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പുകാലം ഫലദായകമാക്കി നമുക്ക് ചിലവഴിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും